എന്നെ പിന്നിൽ ഞാൻ ഒരാൾ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. റൊണാൾഡോ കാണാം നിങ്ങൾക്ക്, നിങ്ങൾക്ക് നെയ്മറിനെ കാണാം, ഒപ്പം മെസ്സി ഉണ്ട്. ഇവർ കപ്പടിക്കുന്ന സമയത്ത് ഇതിലൊരാൾ കപ്പടിക്കും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ക്വാർട്ടർലി എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത ഹാഫ് ഇയർലി എക്സാമിന് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യും. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കേണ്ട സമയമാണ് ഡിസംബറും നവംബറും ഒക്കെ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫുട്ബോൾ വേൾഡ് കപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങുന്ന രൂപത്തിലേക്ക് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. നമുക്കറിയാം ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പും കഴിഞ്ഞ് ISL നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ആവേശത്തിൻ്റെ ഉത്തുംഗതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ഒരു മാസം ഇനി ഫുട്ബോളിന് മാത്രമായിട്ടുള്ള, ലോകം മുഴുവൻ ഫുട്ബോളിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അവസാനം December 18 നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ടീമുണ്ടല്ലോ, നമ്മുടെ ടീം അവസാനം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരോട് തർക്കിച്ചിട്ടുണ്ടാവും, എൻ്റെ ടീം തന്നെ ജയിക്കും എന്നുള്ളത് ആവേശത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. നമ്മുടെ പ്ലെയർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്ലെയർ കപ്പുമായിട്ട് വരും എന്നുള്ളത് പറഞ്ഞ് വാക്ക് പറഞ്ഞ് ബെറ്റ് വെച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ December 18 നമ്മുടെ ടീം തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലെയർ തന്നെ എന്ത് ചെയ്യുക, കപ്പുമായിട്ട് വരട്ടെ. ഒപ്പം ചില ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങളുടെ ടീം ഏതാ, ആരാ വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രതീക്ഷ എന്താന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അതായത് നമ്മൾ ഈ ഒരു മാസം ഈ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു മാസമാണ് അല്ലേ. എന്താ, നമുക്ക് ക്രിസ്മസ് എക്സാം നടക്കുന്ന ഒരു ടൈമാണ് അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ ക്വാർട്ടർലി എക്സാം കഴിഞ്ഞു, ഇനി നമുക്ക് ഹാഫ് ഇയർലി എക്സാം, അതായത് ക്രിസ്മസ് എക്സാം, മെയിൻ എക്സാമിന് മുമ്പായിട്ടുള്ള അവസാന എക്സാം എന്നുള്ള രീതിയിലേക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കേണ്ട സമയമാണ് ഡിസംബറും നവംബറും ഒക്കെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ടീം അവിടെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ, അവർ പരമാവധി ഓരോ പ്ലെയറും വളരെ വർഷങ്ങളോളം, 4 ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് 4 ഒരു കഠിന പരിശ്രമം നടത്തുകയായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തുടക്കം മുതലേ തന്നെ നമ്മൾ ആഗ്രഹിച്ചതാണ് ഓരോ എക്സാമിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്വാർട്ടർലി എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത ഹാഫ് ഇയർലി എക്സാമിന് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യും അല്ലേ, ഫുൾ മാർക്ക് തന്നെ വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ക്വാർട്ടർലി എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ ഇനിയും നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത്, ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഡിസംബറിൽ നടക്കുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ടീം മത്സരിക്കുന്ന സമയത്ത് നമ്മളും ഒരു മത്സരത്തിലാണ്. അപ്പോൾ ഈ മത്സരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് വരുന്നുണ്ട്, ടാർഗറ്റും ഒരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ഓക്കെ. ആ ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ഷൂട്ട് ഔട്ട് എന്നുള്ള പേരിലാണ് ഓക്കെ. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായവുമായിട്ടാണ് ടാർഗറ്റ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ, 18 വെള്ളിയാഴ്ച മുതൽ നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് 20 അതിൻ്റെ 2 മുമ്പ് വെള്ളിയാഴ്ച മുതൽ SSLC ചാനലിലൂടെ നമ്മൾ അന്ന് മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ എന്നുള്ള രൂപത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, SS പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ട് ടാർഗറ്റിൻ്റെ 9th യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എന്നും രാത്രി 8 നിങ്ങൾക്ക് മുമ്പിലെത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ടീം കപ്പടിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ നമ്മളൊരു ലോകകപ്പിൻ്റെ ആവേശത്തോടു കൂടി നമ്മൾ പരീക്ഷ എഴുതും ഓക്കെ. അവർ നമ്മുടെ ടീം അവിടെ പിന്നെ കപ്പുമായിട്ട് വരുന്ന സമയത്ത് വിജയാഹ്ലാദത്തോടു കൂടി നമ്മുടെ എക്സാം ഹാളിൽ നമ്മൾ പുറത്തിറങ്ങും. സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അത്യന്തം ആവേശത്തോടു കൂടിയായിരിക്കും നമ്മൾ നമ്മുടെ ആൻസർ പേപ്പർ വാങ്ങുന്നുണ്ടാവുക, നമ്മുടെ ടീം കപ്പ് ഏറ്റുവാങ്ങുന്ന സന്തോഷം പോലെ തന്നെ.
അപ്പോൾ ഈ രീതിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഒരു കുറഞ്ഞ ടൈം എല്ലാ ദിവസവും വെള്ളിയാഴ്ച മുതൽ കുറഞ്ഞ ടൈം നമ്മൾ ടാർഗറ്റിന് വേണ്ടി മാറ്റി വെക്കുക, നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ, നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും. സോ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വരിക. നിങ്ങളുടെ പ്ലെയേഴ്സൊക്കെ രണ്ട് സൈഡുകളിലായിട്ടും എൻ്റെ പിന്നിലായിട്ടും ഉണ്ട്. എൻ്റെ പിന്നിൽ ഞാൻ ഒരാൾ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. റൊണാൾഡോ കാണാം നിങ്ങൾക്ക്, നിങ്ങൾക്ക് നെയ്മറിനെ കാണാം, ഒപ്പം മെസ്സി ഉണ്ട്. ഇവർ കപ്പടിക്കുന്ന സമയത്ത്, ഇതിലൊരാൾ കപ്പടിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം, ഇവർ കപ്പടിക്കുന്ന സമയത്ത് നമ്മളും നമ്മൾ വിജയിക്കും, തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. സോ അതിന് ടാർഗറ്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കൃത്യമായ ടൈമിൽ നിങ്ങൾ വരിക, ക്ലാസ്സിൽ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ സംശയങ്ങളുമായിട്ട് വരിക, നിങ്ങൾക്ക് ലൈവിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റിലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഈ രീതിയിലേക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും വിജയിക്കാൻ കഴിയും. സോ എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള, നിങ്ങളുടെ റിലേറ്റീവായിട്ടുള്ള മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം. അവരവിടെ ഫുട്ബോളിന് കിരീടത്തിന് വേണ്ടിയിട്ട് പോരടിക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് പോരടിക്കാം. അതിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.